वीडियो स्वागत इन नाम पढ़ी चाप्टर थ्री अंडरस्टैंडिंग क्वाड्रिलेटरल्स चाप्टर आटो अब आदि नोक पॉलीगन्स नाम आदमी नोको एलिगण निलास पढ़ी पॉलीगण ए सिंपल क्लोज्ड कर्व मेडअप ऑफ ओनली लाइन सेगमेंट्स इज कॉल्ड पॉलीगण लाइन सेगमेंट्स नाम क्लोज्ड कर्व सिंपल क्लोज्ड कर्व पॉलीगन्स इन नमक पॉलीगण आए एत्र लाइन्स वन टू थ्री फोर फोर लाइन सेगमेंट्स कर्व आणल्ले अदुकोंड इतिने नमुक्क एंतु पറയാം इत ओरु पॉलीगण आणेन्न नमुक्क पറയാം अल्ले इनि नोक्के इदुम फोर लाइन सेगमेंट्स कोंड उंडाक्किय ओरु क्लोज्ड कर्व आणल्ले अप्पो इदु एंताण ओरु पॉलीगण आण इनि नोक्के इत नमुक्क पॉलीगण आणेन्न पറയാൻ പറ്റത്തില്ല അല്ലേ ഇതുമെന്തല്ല ഇതും ഒരു പോളിഗൺ അല്ല ഇതും ക്ലോസ്ഡ് കർവ് അല്ല അല്ലേ അപ്പോൾ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് മേഡ് അപ്പ് ഓഫ് ഓൺലി ലൈൻ സെഗ്മെന്റ്സ് ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ക്ലാസ്സിഫിക്കേഷൻ ഓഫ് പോളിഗൺസ് ഓക്കേ വി ക്ലാസിഫൈ പോളിഗൺസ് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് സൈഡ്സ് ദേ ഹാവ് സൈഡ്സ് ഓർ വെർട്ടീസസ് അപ്പോൾ ആ പോളിഗണിനുള്ള സൈഡ്സ് അല്ലെങ്കിൽ വെർട്ടീസസ് ഇതിനെ അനുസരിച്ചായിരിക്കും നമ്മൾ പോളിഗൺസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ അതിന് എത്ര സൈഡ്സ് ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പോളിഗൺസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അപ്പോൾ നോക്കിയേ നമുക്ക് ഒരു ക്ലോസ്ഡ് കർവ് കിട്ടണമെങ്കിൽ എത്ര ലൈൻ സെഗ്മെന്റ് വേണം 3 വേണം അല്ലേ അപ്പോൾ 2 ലൈൻ സെഗ്മെന്റ് വെച്ചിട്ട് നമുക്ക് ഒരു ക്ലോസ്ഡ് കർവ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ 3 ലൈൻ സെഗ്മെന്റ്സ് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ക്ലോസ്ഡ് കർവ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ 3 സൈഡ്സ് ഉള്ളത് തൊട്ടാണ് നമ്മൾ പോളിഗൺ ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് അല്ലേ അപ്പോൾ 3 സൈഡ്സ് ഉള്ള പോളിഗൺ ഏതായിരിക്കും ട്രയാംഗിൾ ആയിരിക്കും അല്ലേ നോക്കിയേ 3 സൈഡ്സ് ഉള്ളത് 3 സൈഡ്സ് ഉള്ള പോളിഗൺ ഏതാണ് ട്രയാംഗിൾ ആണ് അല്ലേ ട്രയാംഗിൾ ഇനി 4 സൈഡ്സ് ഉള്ളതിനെ നമുക്ക് എന്തു പറയാം 4 സൈഡ്സ് ഉള്ളത് क्वाड्रिलेटरल ആയിരിക്കും കേട്ടോ എന്താണ് क्वाड्रिलेटरल ഈ 5 സൈഡ് ഉള്ളത് നമുക്ക് എന്ത് പറയാം പെന്റഗൺ ഈ 6 സൈഡ്സ് ഉള്ള പോളിഗണിനെ നമുക്ക് എന്ത് പറയാം നോക്കേ 1 2 3 4 5 6 6 സൈഡ്സ് ഉള്ള പോളിഗൺ ഹെക്സഗൺ സെവൻ സൈഡ്സ് ഉള്ളതിനെ നമ്മൾ എന്താ പറയുന്നത് സെവൻ സൈഡ് ഉള്ളതിനെ നമ്മൾ ഹെപ്റ്റഗൺ എന്ന് പറയും ഹെപ്റ്റഗൺ eight sides ഉള്ളതിനെ നമ്മൾ ഒക്ടഗൺ എന്ന് പറയും ഒക്ടഗൺ ഇനി 9 സൈഡ് ഉള്ളതിനെ ഓക്കേ 9 സൈഡ് ഉള്ളത് 1 2 3 4 5 6 7 8 9 നോനാഗൺ എന്ന് പറയും കേട്ടോ നോനാഗൺ ഇനി 10 സൈഡ് ഉള്ളതിനെ ओके 10 സൈഡ് ഉള്ളതിനെ നോക്കിയേ 1 2 3 4 5 6 7 8 9 10 ഡെക്കാഗൺ ഓക്കേ ഇങ്ങനെയാണ് പോളിഗൺസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് ട്രയാംഗിൾ ക്വാഡ്രിലേറ്ററൽ പെന്റഗൺ ഹെക്സഗൺ ഹെപ്റ്റഗൺ ഒക്ടാഗൺ നോനാഗൺ ഡെക്കാഗൺ അപ്പോൾ ഇതിന്റെ പേരുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ അടുത്ത ഡയഗണൽസ് ഡയഗണൽസ് എന്താണ് ഡയഗണൽ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഡയഗണൽ എ ഡയഗണൽ ഈസ് എ ലൈൻ സെഗ്മെന്റ് കണക്ടിംഗ് ടു നോൺ കോൺസിക്യൂട്ടീവ് വെർട്ടീസസ് ഓഫ് എ പോളിഗൺ ഒരു പോളിഗണിന്റെ നോൺ കോൺസിക്യൂട്ടീവ് വെർട്ടീസസിനെ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ഡയഗണൽ എന്ന് പറയുന്നത് അല്ലേ
ഓക്കേ നോൺ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വെർട്ടീസസ് അതായത് കോൺസിക്യൂട്ടീവ് എന്ന് വെച്ചാൽ എന്താണ് കണ്ടിന്യൂ ആയിട്ട് വരുന്ന അല്ലേ അടുത്തടുത്ത് വരുന്ന അപ്പം കണ്ടിന്യൂ ആണെങ്കിൽ ഈ വെർട്ടീസസിന്റെ അടുത്ത വെർട്ടീസ് ഏത് വരും ഇത് വരും അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് നോൺ കോൺസിക്യൂട്ടീവ് വെർട്ടീസസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പം എ ലൈൻ സെഗ്മെന്റ് കണക്ടിങ് ടു നോൺ കോൺസിക്യൂട്ടീവ് വെർട്ടീസസ് ഓഫ് എ പോളിഗൺ അപ്പം നോൺ കോൺസിക്യൂട്ടീവ് ആണെങ്കിൽ അടുത്ത വെർട്ടീസ് ഏത് വരും ഇത് വരും അപ്പൊ രണ്ട് നോൺ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വെർട്ടീസസിനെ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ് എന്താ ഡയഗണൽ മനസ്സിലായോ കണ്ടോ ഇവിടെ നോക്കിയേ ഇതിനെ എങ്ങനെ ചെയ്യാം ഇവിടെ ചെയ്യാം ഇവിടെ ചെയ്യാം കണ്ടോ ഈ വെർട്ടെക്സിൽ നിന്ന് ഈ വെർട്ടെക്സിലേക്ക് നമ്മൾ വരച്ചു ഈ വെർട്ടെക്സിൽ നിന്ന് ഈ വെർട്ടെക്സിലേക്ക് വരച്ചു ഈ വെർട്ടെക്സിൽ നിന്ന് ഈ വെർട്ടെക്സിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മനസ്സിലായി ഇപ്പൊ ഡയഗണൽ എന്താണ് അപ്പം ഒരു പോളിഗന്റെ നോൺ കോൺസിക്യൂട്ടീവ് വെർട്ടീസസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് അതായത് ഈ ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന് നമുക്ക് ഡയഗണൽ വരയ്ക്കാൻ പറ്റുമോ നോക്കേ ഈ വെർട്ടെക്സ് എടുത്താല് നോൺ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വെർട്ടെക്സ് ഉണ്ടോ ഇതിന് ഇല്ലല്ലേ ഇതെടുത്താലും കോൺസിക്യൂട്ടീവ് ആണ് ഇതെടുത്താലും കോൺസിക്യൂട്ടീവ് ആണ് അപ്പോൾ ഒരു ട്രയാങ്കിളിന് നമുക്ക് ഡയഗണൽ വരയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോൺവെക്സ് ആൻഡ് കോൺകേവ് പോളിഗൺ ഓക്കെ ഇവിടെ ഞാൻ കുറെ പോളിഗൺസ് വരച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ഈ പോളിഗൺസിലെ കോൺവെക്സ് ഏതാണ് കോൺകേവ് ഏതാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക് നോക്കിയേ ഈ പോളിഗൺസ് കോൺവെക്സ് പോളിഗൺസ് ആയിരിക്കും കേട്ടോ കോൺവെക്സ് പോളിഗൺസ് ഇത് കോൺകേവ് പോളിഗൺസ് ആയിരിക്കും ഇത് കോൺവെക്സ് പോളിഗൺ ആണോ കോൺകേവ് പോളിഗൺ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ കോൺവെക്സ് പോളിഗണില് വെർട്ടിസസ് എല്ലാം ഔട്ട്വേർഡ്സിലേക്കായിരിക്കും അതായത് വെളിയിലേക്കായിരിക്കും നോക്കിയേ ഈ പിക്ചറിനകത്ത് ഇതിന്റെ വെർട്ടിസസ് എല്ലാം എങ്ങോട്ടാണ് ഔട്ട്വേർഡ്സിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് അല്ലേ നോക്കിയേ ഇങ്ങനെയാണ് പോയിന്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഔട്ട്വേർഡ്സിലേക്ക് പോയിന്റ് ചെയ്യുന്ന വെർട്ടിസസ് ഉള്ളതെല്ലാം എന്തായിരിക്കും കോൺവെക്സ് പോളിഗൺ ആയിരിക്കും അതേപോലെ ഓൾ ഇന്റേണൽ ആംഗിൾസ് ആർ ലെസ് ദാൻ 180 ഡിഗ്രി ഇതിന്റെ ഇന്റേണൽ ആംഗിൾസ് അതായത് ഈ ആംഗിൾസ് എല്ലാം ലെസ് ദാൻ 180 ഡിഗ്രി ആയിരിക്കും അങ്ങനെയുള്ള പോളിഗൺസിനെ എന്ത് പറയാം കോൺവെക്സ് പോളിഗൺ എന്ന് പറയാം ഓൾ വെർട്ടിസസ് പോയിന്റ്സ് ഔട്ട്വേർഡ്സ് ഇതാണ് ഒരു പോയിന്റ് നെക്സ്റ്റ് പോയിന്റ് എന്താണ് ഓൾ ഇന്റേണൽ ആംഗിൾസ് ആർ ലെസ് ദാൻ 180 ഡിഗ്രി ഈ രണ്ട് പോയിന്റ് നമ്മൾ നോക്കിയാൽ മതി കേട്ടോ കോൺകേവ് പോളിഗൺ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാല് നോക്കിയാൽ ഈ പോളിഗണിനകത്ത് ഈ വെർട്ടെക്സ് ഇന്റീരിയറിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് അല്ലേ അറ്റ്ലീസ്റ്റ് വൺ വെർട്ടെക്സ് പോയിന്റ്സ് ടുവേർഡ്സ് ദി ഇന്റീരിയർ ഓഫ് ദി പോളിഗൺ ഒരു വെർട്ടെക്സ് എങ്കിലും ഇന്റീരിയറിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത് കേട്ടോ അതേപോലെ അറ്റ്ലീസ്റ്റ് വൺ ആംഗിൾ ഈസ് റിഫ്ലക്സ് ഒരാംഗിളെങ്കിലും റിഫ്ലക്സ് ആയിരിക്കും റിഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ് മോർ ദാൻ 180 ഡിഗ്രി നോക്കിയേ ഇതിനകത്ത് ഒരാംഗിള് ഇന്റീരിയറിലേക്കാണ് പിന്നെ നോക്കിയേ ഈ ആംഗിൾ എന്താണ് റിഫ്ലക്സ് ആംഗിൾ ആണ് അല്ലേ അതായത് മോർ ദാൻ 180 ഡിഗ്രി ആണ് ഇവിടെ നോക്കിയേ ഈ ഒരു വെർട്ടെക്സ് ഇന്റീരിയറിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് ഇതെന്താണ് റിഫ്ലക്സ് ആംഗിൾ ആണ് അതായത് മോർ ദാൻ 180 ഡിഗ്രി ആണ് അല്ലേ ഇവിടെ നമുക്ക് എന്തെഴുതാം അറ്റ്ലീസ്റ്റ് വൺ വെർട്ടെക്സ് പോയിന്റ്സ് ടുവേർഡ്സ് ഇന്റീരിയർ ഓഫ് ദി പോളിഗൺ അടുത്ത പോയിന്റ് എന്താണ് അറ്റ്ലീസ്റ്റ് വൺ ആംഗിൾ ഈസ് റിഫ്ലക്സ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ് ദാറ്റ് ഈസ് ദി ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി അപ്പൊ കോൺവെക്സ് ആൻഡ് കോൺകേവ് പോളിഗൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി ഒരു ഫിഗർ കാണുന്ന ഉടനെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും അതിന്റെ വെർട്ടിസസ് ഔട്ട്വേർഡ്സിലേക്കാണെങ്കിൽ അത് കോൺവെക്സ് പോളിഗൺ ആയിരിക്കും ഒരു വെർട്ടെക്സ് എങ്കിലും
ഇന്റീരിയർ ലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും കോൺകേവ് പോളിഗൺ ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി കേട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് റെഗുലർ ആൻഡ് ഇർറെഗുലർ പോളിഗൺ അപ്പോൾ റെഗുലർ പോളിഗൺ എന്ന് വെച്ചാൽ എന്താണ് റെഗുലർ പോളിഗൺ ഈസ് ബോത്ത് ഈക്വി ആംഗുലർ ആൻഡ് ഈക്വിലേറ്ററൽ അപ്പോൾ റെഗുലർ പോളിഗണ് ഈക്വി ആംഗുലറും ആയിരിക്കും ഈക്വിലേറ്ററലും ആയിരിക്കും കേട്ടോ നോക്കേ ഈ ഒരു ട്രയാങ്കിളില് നോക്കേ ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എന്താണ് ഈക്വലാണ് ഇതിന്റെ സൈഡ്സും എന്താണ് ഈക്വലാണ് അപ്പം ഇതിന്റെ സൈഡ്സും മൂന്ന് സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് പറയാം ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറയാം ഇതിന്റെ ആംഗിൾസും എന്താണ് ഈക്വലാണ് അതുകൊണ്ട് ഇത് ഈക്വി ആംഗുലറുമാണ് അല്ലെ അപ്പം ഈ ട്രയാങ്കിൾ എന്താണ് ഒരു റെഗുലർ പോളിഗൺ ആണ് അതേപോലെ സ്ക്വയർ നോക്കിയേ ഈ സ്ക്വയറിന്റെ ഫോർ ആംഗിൾസും ഈക്വലാണ് സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വലാണ് അതുകൊണ്ട് ഈ സ്ക്വയറിനെ നമുക്ക് എന്ത് പറയാം ഇതൊരു റെഗുലർ പോളിഗൺ ആണെന്ന് നമുക്ക് പറയാം കേട്ടോ ഇതൊക്കെ ഈ ട്രയാങ്കിൾ എടുത്താലോ ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്തല്ല ഈക്വലല്ല ഇതിന്റെ ആംഗിൾസും ഈക്വലല്ല അല്ലേ അപ്പൊ അതുകൊണ്ട് ഈ ട്രയാങ്കിൾ എന്തല്ല റെഗുലർ പോളിഗൺ അല്ല ഇത് ഒരു ഇറഗുലർ പോളിഗൺ ആണ് റെക്ടാങ്കിളില് റെക്ടാങ്കിളിന്റെ ആംഗിൾസ് എല്ലാം ഈക്വലാണ് അല്ലെ റെക്ടാങ്കിളിന്റെ ആംഗിൾസ് ഈക്വലാണ് ബട്ട് സൈഡ്സ് ഈക്വലല്ല ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ് ഈക്വലാണ് ഫോർ സൈഡ്സും ഈക്വലല്ല അതുകൊണ്ട് ഈ റെക്ടാങ്കിള് എന്താണ് റെഗുലർ പോളിഗൺ ആണോ അല്ലല്ലേ റെഗുലർ പോളിഗൺ ആണെങ്കിൽ ഈക്വി ആംഗുലറും ആയിരിക്കണം ഈക്വിലേറ്ററലും ആയിരിക്കണം അല്ലെ സൈഡ്സും ഈക്വലായിരിക്കണം ആംഗിൾസും ഈക്വലായിരിക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ആംഗിൾസം പ്രോപ്പർട്ടി ആണ് കേട്ടോ അപ്പൊ നമ്മള് സെവന്ത് സ്റ്റാൻഡേർഡിലെ ട്രയാങ്കിളിന്റെ ആംഗിൾസം പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ എന്തായിരുന്നു ട്രയാങ്കിളിന്റെ ആംഗിൾസം പ്രോപ്പർട്ടി ദ സം ഓഫ് ദി മെഷേഴ്സ് ഓഫ് ദി ത്രീ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി അതായത് ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ഇതായിരുന്നു നമ്മൾ പഠിച്ച ആംഗിൾ സം പ്രോപ്പർട്ടി അല്ലെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ക്വാഡ്രിലേറ്ററൽ ഒരു ക്വാഡ്രിലേറ്ററിന്റെ ആംഗിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് കേട്ടോ ഓക്കെ ഞാനിവിടെ ഒരു ക്വാഡ്രിലേറ്ററൽ വരച്ചു കേട്ടോ ഓക്കെ എ ബി സി ഡി ഓക്കെ ഇതിനെ ഞാൻ ഒരു ഡയഗണൽ വരച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഇപ്പൊ ഇതെന്താ ഇത് രണ്ട് ട്രയാങ്കിൾസ് ആയല്ലേ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി ഇതിനെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു ഇപ്പൊ എന്തൊക്കെ കിട്ടി നമുക്ക് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി എന്ന് കിട്ടിയില്ലേ ക്വാഡ്രിലേറ്ററൽ എ ബി സി ഡി ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ എ ബി സി പ്ലസ് ട്രയാങ്കിൾ എ ഡി സി അല്ലേ നമ്മൾ എന്തായിരുന്നു പഠിച്ചത് ട്രയാങ്കിൾ എ ബി സിയുടെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി എന്തായിരുന്നു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ ഇതിന് ഞാൻ ഓരോ ആംഗിളിനും പേരും കൊടുക്കുവാണേ 1, 2, 3, 4, 5, and 6 ഞാനിതിന് പേര് കൊടുത്തു കേട്ടോ നമുക്ക് എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിതിന് പേര് കൊടുത്തത് നോക്കിയേ അപ്പൊ ഈ ട്രയാങ്കിൾ എ ബി സി യെ നമുക്ക് എന്ത് എഴുതാം ഓക്കെ ഇൻ ട്രയാങ്കിൾ എ ബി സി നമുക്ക് എന്ത് എഴുതാം ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 അതായത് ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം അല്ലേ ഇനി ഇൻ ട്രയാങ്കിൾ ഏതാണ് എ ഡി സി എഡിസിൽ എന്തെഴുതാം ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 പ്ലസ് ആംഗിൾ 6 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ഇത് രണ്ടും എന്താണ്
angle sum property ले angle sum property വെച്ചാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതിയത് ഇനി ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്താൽ എന്ത് വരും angle 1 plus angle 2 plus angle 3 plus angle 4 plus angle 5 plus angle 6 മനസ്സിലായോ angle 1 plus angle 2 plus angle 3 plus angle 4 plus angle 5 plus angle 6 is equal to 180 plus 180 എന്ന് വരും 0 8 plus 8 16 1 2 3 എന്ന് വന്നു 360 ഡിഗ്രി എന്ന് വന്നല്ലേ ഇനി നോക്കി angle 1 plus angle 6 ഈ angle 1 ഉം ഈ angle 6 ഉം കൂടി എടുത്താൽ എന്താവും a ആവും ല്ലേ angle a ആവും plus angle 2 is angle b plus angle 3 ഉം angle 4 ഉം കൂടി എന്താവും ഈ angle 3 ഉം ഈ angle 4 ഉം കൂടി angle c ആവും plus angle 5 is angle d is equal to എന്ത് വന്നു 360 ഡിഗ്രി മനസ്സിലായോ അപ്പം ക്വാഡ്രിലേറ്ററൽ എബിസിഡി എന്ന് പറയുന്നത് എന്തായിരുന്നു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ആണല്ലേ ഈ ക്വാഡ്രിലേറ്ററിന്റെ ഈ നാല് ആംഗിൾസും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി 360 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ അപ്പോൾ അതിന്റെ മീനിങ് എന്താണ് ദ സം ഓഫ് ദി മെഷേഴ്സ് ഓഫ് ദി ഫോർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലേറ്ററൽ ഈസ് 360 ഡിഗ്രി മനസ്സിലായോ ഇതാണ് ക്വാഡ്രിലേറ്ററിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി കേട്ടോ ഇനി നമ്മൾ നോക്കുന്നത് സം ഓഫ് ദി മെഷേഴ്സ് ഓഫ് ദി എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് പോളിഗൺ ഒരു പോളിഗന്റെ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ മെഷേഴ്സിന്റെ സം എത്രയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ നോക്കിയാ ഞാനിവിടെ ഒരു പോളിഗൺ വരയ്ക്കുവാണേ നോക്കി ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്ന പോളിഗൺ ഏതാണ് ഇതിന് എത്ര സൈഡ്സ് ഉണ്ട് 1 2 3 4 5 സൈഡ്സ് ഉണ്ട് അല്ലേ അപ്പൊ ഇത് ഏത് പോളിഗൺ ആയിരിക്കും പെന്റഗൺ ആയിരിക്കും അല്ലേ ഈ പെന്റഗന്റെ എക്സ്റ്റീരിയർ ആംഗിൾസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഈ പെന്റഗന്റെ ഒരു സൈഡും അതിന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള അതിന്റെ അടുത്തുള്ള സൈഡിന്റെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോർഷനും ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു എക്സ്റ്റേണൽ ആംഗിൾ ഫോം ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഫോം ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ വരും 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 അല്ലേ ഓക്കെ ദിസ് ഈസ് ആംഗിൾ 1 2 3 4 5 ഈ അഞ്ച് ആംഗിൾസും കൂടെ നമ്മൾ സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെഷർ 360 ഡിഗ്രി ആണ് കേട്ടോ ദ സം ഓഫ് ദി മെഷേഴ്സ് ഓഫ് ദി എക്സ്റ്റേണൽ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് 360 ഡിഗ്രി നമ്മൾ പെന്റഗൺ മാത്രമല്ല ഏത് പോളിഗൺ എടുത്താലും അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സമ 360 ഡിഗ്രി ആയിരിക്കും കേട്ടോ ഓക്കെ ഈ ആംഗിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കും ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ആണല്ലേ ഇനി ഇതിനകത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ദ സം ഓഫ് ആൻ ഇന്റീരിയർ ആംഗിൾ ആൻഡ് ദി കറസ്പോണ്ടിങ് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഓൾവേസ് 180 ഡിഗ്രി ഒരു നമ്മളിങ്ങനെ ഒരു പോളിഗൺ എടുക്കുമ്പോൾ അതിന്റെ ഇന്റീരിയർ ആംഗിളും അതിന്റെ എക്സ്റ്റീരിയർ ആംഗിളും കൂടെ ചേർത്ത് 180 ഡിഗ്രി ആയിരിക്കും കേട്ടോ അതായത് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ അതിന്റെ ആംഗിൾ എത്രയായിരിക്കും 180 ഡിഗ്രിയാണ് ലീനിയർ പെയർ ആണ് അല്ലേ അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇന്റീരിയർ ആംഗിൾ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ ഈസി അല്ലേ അപ്പൊ ഇത് രണ്ടും കൂടെ ഉള്ള സം എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും കേട്ടോ ഞാനൊരു പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാമേ ഇവിടെ ഞാനൊരു പോളിഗൺ വരച്ചിട്ടുണ്ട് ഇത് ഏത് പോളിഗൺ ആണ് ട്രയാംഗിൾ ആണ് അല്ലെ ഇതിന്റെ ഇന്റീരിയർ ആംഗിൾസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് ദിസ് ആംഗിൾ ഈസ് 100 ഡിഗ്രി ദിസ് ആംഗിൾ ഈസ് 45 ആൻഡ് ദിസ് ആംഗിൾ ഈസ് 35 ഡിഗ്രി ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പൊ നമ്മള് ഞാൻ പോളിഗന്റെ പെന്റഗന്റെ കാണിച്ചപ്പോ ഞാൻ എന്ത് പറഞ്ഞായിരുന്നു ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി ആണെന്ന് പറഞ്ഞ 180 ഡിഗ്രി അല്ലെങ്കിൽ നമുക്ക് ലീനിയർ പെയർ വെച്ച് ചെയ്യാം അല്ലെ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ് അപ്പം ഇത് എത്രയായിരിക്കും ഈ ആംഗിള് 180 ഡിഗ്രി ആയിരിക്കും അപ്പൊ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ഈസി ആണല്ലേ ഓക്കെ ഈ ആംഗിൾ ഞാൻ എക്സ് എന്ന് എടുത്തു ഇത് വൈ ഇത് ഈസ് ആണ് ഓക്കെ ഈ ആംഗിൾ കണ്ടുപിടിക്കണ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കണേ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം 45 ഡിഗ്രി പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി
y എന്ത് വരും y is equal to 180 degree minus 45 45 equals ഇനി ഇപ്പുറം വരുമ്പോൾ എന്താ minus 45 ആകും minus 45 degree എന്ത് വരും 135 degree അപ്പോൾ നമുക്ക് y കിട്ടി എത്രയാണ് 135 degree ഇനി നോക്കേ നമുക്ക് z കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ എന്ത് എടുക്കാം 35 degree plus z is equal to 180 degree z എന്ത് വരും z is equal to 180 degree minus 35 degree is equal to എന്ത് വരും 180 minus 35 is 145 degree ഇനി നോക്കേ ഇനി നമുക്ക് x കണ്ടുപിടിക്കണം അപ്പോൾ 100 plus x is equal to 180 degree x എന്ത് വരും x is equal to 180 minus 100 is equal to 80 degree ഇപ്പോ x നമുക്ക് എന്ത് കിട്ടി 80 degree എന്ന് കിട്ടി ഇപ്പോ നമ്മൾ എന്തായിരുന്നു പഠിച്ചത് ഒരു പോളിഗണിന്റെ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ മെഷേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും എന്ന് നമ്മൾ പഠിച്ചത് 360 കിട്ടും എന്ന് പഠിച്ചു അല്ലേ അപ്പോൾ നോക്കേ ഈ ആംഗിൾസ് എല്ലാം കൂടി അതായത് 135 പ്ലസ് z എന്താണ് നമുക്ക് കിട്ടിയത് 145 145 പ്ലസ് 80 ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ എന്ത് വരും എന്ന് നോക്കേ 135 പ്ലസ് 145 പ്ലസ് 80 ഈസ് ഈക്വൽ ടു എന്ത് വരും 135 145 80 5 പ്ലസ് 5 10 3 പ്ലസ് 1 4 4 പ്ലസ് 4 8 8 പ്ലസ് 8 16 1 2 3 കണ്ടോ എന്ത് വന്നു 360 ഡിഗ്രി കിട്ടി കണ്ടോ അപ്പോൾ ഒരു പോളിഗണിന്റെ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ മെഷേഴ്സ് എത്രയായിരിക്കും അതിന്റെ സം എത്രയായിരിക്കും 360 ഡിഗ്രി ആണ് ഇപ്പൊ മനസ്സിലായ എങ്ങനെയാണ് അതെ ഏത് പോളിഗൺ എടുത്താലും എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മ 360 ആയിരിക്കും കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും പോർഷൻസ് മതി ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് കൈൻഡ്സ് ഓഫ് ക്വാഡ്രിലേറ്ററൽസ് ആണ് കേട്ടോ അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.